ഹായ്, എല്ലാവർക്കും നമസ്കാരം. ബിഞ്ചു സാറ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത്, ഞാൻ ലിയോ മൂവി കാണുകയുണ്ടായി, അതിനുശേഷം എനിക്ക് തോന്നിയ ചില ചോദ്യങ്ങൾ, അതായത് ഉത്തരം കിട്ടിയില്ല എന്ന് തോന്നിയ ചില ചോദ്യങ്ങളുമായിട്ടാണ്. ഇതൊരു മൂവി റിവ്യൂ ഒന്നുമല്ല, നെഗറ്റീവ് പറച്ചിലുമല്ല. എനിക്ക് തോന്നിയ ചില ചോദ്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു എന്ന് മാത്രം. ലോകേഷ് കനകരാജിൻ്റെ ഇതിനു മുമ്പിലുള്ള സിനിമകൾ, കൈദി ആയാലും വിക്രം 2 ആയാലും, കണ്ടു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു പ്രതീക്ഷയുണ്ടല്ലോ, ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ സിനിമ കണ്ടത്. അപ്പോൾ എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ കുറേ ചോദ്യങ്ങൾ ബാക്കിയായി. അതിൽ പ്രത്യേകിച്ചും വിജയിയുടെ കഥാപാത്രം ലിയോ ആയിരുന്നു, ലിയോയാണ് പിന്നീട് പാർത്ഥിവനായി മാറിയത് എന്ന് പറയുന്നുണ്ട്. അതും ലിയോ കൊല്ലപ്പെടുന്നത് സഞ്ജയ് ദത്തിൻ്റെ കഥാപാത്രം വിജയിയെ വെടിവെച്ച്, അല്ലെങ്കിൽ ലിയോയെ വെടിവെച്ച് അതിനുശേഷം തീപിടുത്തത്തിലാണ് കൊല്ലപ്പെടുന്നത്. വിജയിയുടെ ഭാര്യ തൃഷ, ഇത് യഥാർത്ഥത്തിൽ ലിയോയാണോ അതോ പാർത്ഥിവനാണോ എന്ന് കണ്ടുപിടിക്കാനായി നടക്കുന്നുണ്ട്. ഇപ്പോൾ അതിന് ഒരാളുടെ ശരീരത്തിൽ വെടിയുണ്ട ഏറ്റിട്ടുണ്ടെങ്കിൽ വെടിയുണ്ട ഏറ്റ പാട് എന്തായാലും ശരീരത്ത് കാണാം. ഒരു ഭാര്യ എന്ന നിലയിൽ എന്തായാലും ഒരു തൃഷ, അല്ലെങ്കിൽ തൃഷയുടെ കഥാപാത്രം അത് കാണേണ്ടതാണ്. പക്ഷെ അങ്ങനെ ഒരു വെടിയുണ്ടേറ്റ പാട് വിജയുടെ ശരീരത്തിലില്ല. പല അപ്പോൾ അതില്ലെങ്കിൽ അതെങ്ങനെ ഇല്ലാതാക്കി എന്നുള്ളത് പടത്തിൻ്റെ എൻഡിലെങ്കിലും കാണിക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് ഇപ്പോൾ പ്ലാസ്റ്റിക് സർജറി പോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ വിജയ് എങ്ങനെ ആ തീ വിപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കാണിക്കാമായിരുന്നു എന്നെനിക്ക് തോന്നി. അതുകൂടാതെ വിജയിയുടെ കഥാപാത്രമായ പാർത്ഥിവൻ പറയുന്നുണ്ട്, എല്ലാവരോടും പറയുന്ന ഒരു സ്റ്റോറിയുണ്ട്, ഞാൻ അനാഥാലയത്തിലായിരുന്നു, ഞാൻ ലിയോ അല്ല എന്നൊക്കെ. അപ്പോൾ ഈ അനാഥാലയത്തിൻ്റെ ഈ സ്റ്റോറി ലിയോ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയി, അതിനുവേണ്ടി കുറേ പ്രൂഫുകൾ കാണിക്കുന്നുണ്ട്. അനാഥാലയത്തിൽ നിന്നെടുത്ത ഫോട്ടോയാണ്, അവിടെ പഠിച്ച കാലത്തുള്ളതാണ്, അല്ലെങ്കിൽ അവിടെ ഹോസ്റ്റലിൽ നിന്നപ്പോൾ എഴുതിയ എഴുത്തുകളാണെന്നും പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ അത് സാധിച്ചു, അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു രൂപം പടത്തിൻ്റെ അവസാനമെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ നന്നായി ഇരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ചോദ്യം ആയിട്ട് തോന്നിയത്. ഈ വിജയ് അല്ലെങ്കിൽ ലിയോ എന്ന കഥാപാത്രം എങ്ങനെ പാർത്ഥിവനായി അത്രയും നാളും ഒളിച്ചു താമസിക്കാൻ സാധിച്ചു, അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് എന്നുള്ളതൊന്ന് കാണിക്കാമായിരുന്നു എന്നെനിക്ക് തോന്നി. പിന്നെ ലോകേഷ് കനകരാജ് എന്ന ഡയറക്ടറുടെ ഒരു രീതിയായിരിക്കാം, അതായത് വിക്രം 2-ൻ്റെ അവസാനം സൂര്യയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കാണിക്കുന്ന അതേ സീനുകളാണ് ഈ പടത്തിൽ പല രംഗങ്ങളിലും എനിക്ക് തോന്നിയത്. അതായത് കുറേ വില്ലന്മാർ ശിങ്കിടികൾ നിൽക്കുന്നു, അതിൻ്റെ നടുക്ക് മെയിൻ വില്ലൻ നിൽക്കുന്നു, മെയിൻ വില്ലൻ ശിങ്കിടികളുടെ പണി എന്തെങ്കിലും കാര്യത്തിന് പണിഷ്മെൻറ്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ കൊല്ലുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതിപ്പോൾ ഈ ലിയോ മൂവിയിലായാലും സഞ്ജയ് ദത്തിനെ കാണിക്കുമ്പോഴായാലും അർജുൻ വില്ലനെ കാണിക്കുമ്പോഴായാലും ലിയോ എന്ന കഥാപാത്രത്തിൽ വിജയനെ കാണിക്കുമ്പോഴായാലും എല്ലാം ഈ ഒരു രംഗം തന്നെയല്ലേ ഓർമ്മിപ്പിക്കുന്നത്. അതിൽ നിന്നൊരു ചെറിയ മാറ്റം എന്തെങ്കിലും വരുത്താമായിരുന്നു എന്നെനിക്ക് തോന്നി. ഇത്രയാണ് എനിക്ക് ഇത് ഇത്തരം കിട്ടാതെ കിടക്കുന്ന ചെറിയ ചോദ്യം. എനിക്കറിയാം സിനിമയാണ്, സിനിമയിൽ കഥയിൽ ചോദ്യമില്ല, അല്ലെങ്കിൽ സിനിമയിൽ പല കാര്യങ്ങളും നമുക്ക് ഉത്തരം കിട്ടില്ല എന്നറിയാം. എന്നാലും ചെറിയ ഒരു രൂപത്തിലെങ്കിലും ഒരു വിവരണം കൊടുക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ഫൈറ്റ് സീനുകളും ആക്ഷൻ രംഗങ്ങളും എല്ലാം നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്.
അതുകൂടാതെ നല്ല ലൊക്കേഷൻ, പിന്നെ മ്യൂസിക്കായാലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇതിനു മുമ്പത്തെ പടങ്ങളോട് അത്രയും വന്നില്ല എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയത് ഒരു ഗ്രാഫിക്സിൻ്റെ അതിപ്രസരം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ചും സഞ്ജയ് ദത്തിൻ്റെ എന്നെ ഫോളോ ചെയ്യുന്ന വിജയ് ഫോളോ ചെയ്യുന്ന കാർ ചേസ് രംഗങ്ങളിൽ സഞ്ജയ് ദത്തിൻ്റെ കഥാപാത്രത്തിന് വിജയുടെ കഥാപാത്രം അടിക്കാൻ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ കൊല്ലാൻ ഉപയോഗിക്കുന്നത് വീൽഡ് ഡിസ്ക്, അത് റോഡിൻ്റെ നടുക്ക് വെച്ചിരിക്കുന്നത് കാണാം, കുറച്ച് ചോരയൊക്കെ പുരട്ടി. അത് കണ്ടപ്പോൾ എനിക്ക് ഗ്രാഫിക്സ് ആണെന്നാണ് തോന്നിയത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ എന്ന് എനിക്കറിയില്ല. അത് ഒരു ഒറിജിനൽ ഡിസ്ക് ഉപയോഗിക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൂടാതെ വിജയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സീൻ, അതിൽ ഹൈനയുമായുള്ള മൽപ്പിടുത്തം, മൽപ്പിടുത്തത്തിൽ വിജയ് ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടി ഹൈനയെ പിടിക്കുന്ന സമയത്ത്, അത്ര നേരം വളരെ ആക്രമിച്ചും ഗർജിച്ചും നിന്നിരുന്ന ഹൈന ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അത് കുറച്ചുകൂടി റിയലിസ്റ്റിക്കായ രീതിയിൽ എടുക്കാമായിരുന്നു എന്നെനിക്ക് തോന്നി. എല്ലാവരും, എല്ലാ കഥാപാത്രങ്ങളും നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. വിജയ് ആയാലും സഞ്ജയ് ദത്തായാലും അർജുൻ ആയാലും തൃഷ ആയാലും ഗൗതം വാസുദേവനായാലും നല്ല പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും മാത്യു തോമസിന് കിട്ടിയിരിക്കുന്ന കഥാപാത്രം നല്ലൊരു ബ്രേക്ക് ആയിരിക്കും. അതുകൂടാതെ ജയിലർ, രജനീകാന്തിൻ്റെ ജയിലർ സിനിമയുടെ ചില രംഗങ്ങൾ പോലെ അതിൽ ഉള്ളതായിട്ട് തോന്നുന്നു. കാരണം വില്ലന്മാർ വീട്ടിൽ വരുന്നു, ഓരോ രീതിയിലും അവരെ ആക്രമിക്കുന്ന രീതി, വെടിവെക്കുന്നതായാലും ആ ഒരു സീൻ തന്നെയല്ലേ ജയിലർ സിനിമയ്ക്കകത്തുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്.